നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫോറസ്റ്റ് നമ്മളെ വെൽക്കം ചെയ്യണം. അവർ നമ്മുടെ അതിഥേയരാണ്, നമ്മളിവിടെ അതിഥികളായിട്ട് വരണം. നമ്മൾ പൊതുവെ നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് ഏത് ട്രക്കിന് പോയി കഴിഞ്ഞാലും പൊതുവെ ആ സ്ഥലം ഒരു വൃത്തിയേടാക്കുന്ന ഒരു കൾച്ചർ പൊതുവെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ വല്ല പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളോ കാര്യമോ ചോക്ലേറ്റോ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ ഇടാതെ കറക്റ്റായിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മളെ ഈ പ്രകൃതി എങ്ങനെയാണ് നിലനിൽക്കുന്നത്, നമ്മൾ പോയത് കൊണ്ട് ആ പ്രകൃതിക്കൊരു നഷ്ടം നമ്മൾ വരുത്തരുത്. ആ ഒരു രീതിയിൽ നമ്മൾ പൊതുവെ പറയും, നമ്മൾ കാല് വെക്കുമ്പോൾ മണ്ണറിയാൻ പാടില്ല എന്ന് പറയും. ആ ഒരു രീതിയിൽ നമ്മൾ അങ്ങനെയല്ല പറയുന്നത്, ജസ്റ്റ് ഇവിടെ എന്തൊക്കെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരു നമ്മൾ ചിലപ്പോൾ ഒരു സ്ഥലത്ത് ചവിട്ടുമ്പോൾ ആ സ്ഥലത്ത് ചിലപ്പോൾ ഇതിന് ജീവി ഉണ്ടാവും. ആ ജീവിയുടെ അവസാനത്തെ കണികയായിരിക്കും ചിലപ്പോൾ ഈ കാട്ടിൽ നിലനിൽക്കുന്നത്. അത് നമുക്കറിയില്ല. നമ്മളുടെ കാല് വെച്ചോടുകൂടി ചിലപ്പോൾ അതങ്ങ് മരണപ്പെട്ടു പോകുന്നു. പിന്നെ ചിലപ്പോൾ അതിൻ്റെ ഒരു പുതിയ ഒരു വിഭാഗത്തിന് തന്നെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് ഉന്മൂലനം ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പിന്നെ പൊതുവെ നമ്മൾ കാണുന്ന ഒരു കൺസെപ്റ്റാണ്, ഒരു വടി ഉണ്ടാവും നമ്മുടെ കയ്യിൽ ട്രക്ക് ചെയ്ത് പോകുമ്പോൾ. അപ്പോൾ വടി എടുത്തിട്ട് കാണുന്ന പുല്ലിനെ മരത്തിനെ എല്ലാം ഇങ്ങനെ അടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള